നമസ്കാരം വക്കഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നത് സംബന്ധിച്ച് നിയമം പാസ്സാക്കിയത് കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്താണ് സംസ്ഥാനത്തെ വഖഫ് ബോർഡ് നിയമനങ്ങൾ മുസ്ലിം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നടത്താൻ പി എസ് സിയെ ചുമതലപ്പെടുത്തുന്നതാണ് നിയമം സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭ പാസാക്കിയ നിയമത്തിനെതിരെ മതനേതാക്കളുടെയും മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ കക്ഷികളുടെയും എതിർപ്പ് ശക്തമായി ഇതു സംബന്ധിച്ച പ്രതിഷേധങ്ങളും ബോധവൽക്കരണങ്ങളും പള്ളികളിൽ പോലും നടത്തിയതിനെതിരെ എൽ ഡി എഫും സി പി ഐ എമ്മും രംഗത്ത് വന്നിരുന്നു രാജ്യത്ത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾക്കും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കൂടി മുപ്പത് വഖഫ് ബോർഡുകളാണുള്ളത് ഇവയുടെ എല്ലാം നേതൃത്വം സെൻട്രൽ വഖഫ് കൗൺസിലിനാണ് വക്കഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്ലാമിക നിയമമനുസരിച്ചുള്ള സ്ഥാപനങ്ങളാണ് മതപരമായ ആവശ്യങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സ്ഥാപനവും ജംഗമവുമായ സ്വത്തുക്കൾ ദാനം ചെയ്യുന്ന രീതി ഇസ്ലാമിലുണ്ട് അങ്ങനെ ദാനം ചെയ്യുന്ന വ്യക്തിയെയാണ് സത്യത്തിൽ വഖഫ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇങ്ങനെ ലഭിക്കുന്ന സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് വഖഫ് ബോർഡുകളും വഖഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്നത് സെൻട്രൽ വഖഫ് കൗൺസിലുമാണ് കൗൺസിലിൻ്റെ ചെയർമാൻ വക്കഫുകളുടെ ചാർജുള്ള ഒരു കേന്ദ്രമന്ത്രിയാണ് പരമാവധി ഇരുപത് അംഗങ്ങളാണ് വക്കഫ് ഉണ്ടാവുക ഇത്തരം വഖഫ് ബോർഡുകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ നിയമനം പി എസ് സിക്ക് വിടേണ്ടി വന്നതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് ജസ്റ്റിസ് ശാശ്വത് കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ രണ്ട് ലക്ഷം കോടിയിലേറെ വിലമതിക്കുന്ന മതിക്കുന്ന സ്വത്തുക്കൾ വഖഫ് ബോർഡുകൾക്കുണ്ട് ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയുടെ പ്രതിമാസ വരുമാനമാണ് ഇന്ത്യയിൽ വക്കഫുകൾക്കുള്ളത് അഴിമതിയും ഫണ്ട് തിരിമറികളും സംബന്ധിക്കുന്ന നിരവധി പരാതികൾ വിവിധ വഖഫ് ബോർഡുകളിൽ നിന്ന് ഉയരുന്നുണ്ട് നിയമനങ്ങളുടെ പേരിലുള്ള തർക്കങ്ങളും ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ട് അതിലൊക്കെ സർക്കാരുകൾക്ക് ഇടപെടേണ്ടിയും വരുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളാണ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുവാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുന്നത് പക്ഷേ മുസ്ലിം സംഘടനകൾ ഇതിനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് കഴിഞ്ഞ മാസം പതിനാലിനാണ് കേരളത്തിൽ ഗവർണർ ഒപ്പിട്ട നിയമം നിലവിൽ വന്നത് അതുമുതൽ ഇന്നലെ വരെ പിന്നോട്ടില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി ഇന്ന് ചില മുസ്ലിം സംഘടനകളുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നിയമം നടപ്പിലാക്കുന്നത് മരവിപ്പിച്ചതായി അറിയിച്ചിരിക്കുകയാണ് ഒരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ട നയപരമായ കാര്യങ്ങളിൽ ആ മതത്തിലെ സംഘടനകളുമായും പുരോഹിതന്മാരുമായും ചർച്ചകൾ നടത്തുക സ്വാഭാവികമാണ് അതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടത്ര തിരുത്തൽ വരുത്തുക സ്വാഗതാർഹവുമാണ് പക്ഷേ ഒരു വിഭാഗത്തോട് മാത്രമുള്ള സമീപനമായി ഇത് മാറുമ്പോഴാണ് പ്രശ്നമാവുക ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നപ്പോൾ ഇതേ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടുകൾ നമ്മൾ ഓർക്കണം ആ സമയത്ത് ഹിന്ദു സംഘടനകളുമായോ മതപണ്ഡിതരുമായോ സമ്മതിക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തയ്യാറായില്ല മാത്രമല്ല ഏത് വിധേനയും യുവതികളെ സന്നിധാനത്തെത്തിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുകയും ചെയ്തു ഇപ്പോൾ ചില തീവ്രവാദ സംഘടനകൾ കണ്ണുരട്ടിയപ്പോൾ ഇരട്ടച്ചങ്കൻ പൂച്ചയെപ്പോലെ പതുങ്ങുന്നത് നാം കണ്ടു കാരണം രണ്ടാമതും ഭരണം പിടിക്കാൻ ഇക്കൂട്ടർ നൽകിയത് ചെറിയ സഹായമൊന്നുമല്ലോ സത്യത്തിൽ ഇടതു വലതു മുന്നണികൾ ഒരു മൂന്നാം ശക്തിയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വിഴുങ്ങുന്ന ക്യാപ്സ്യൂളുകളാണ് ഇത്തരം ഈർക്കിൽ പാർട്ടികൾ ഇവർ എന്തു ചെയ്താലും സമ്മതം മൂളാനും ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിട്ട് നൽകാനുമാണ് ഇവിടെ ഒരു മുഖ്യമന്ത്രി വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്